ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഗ്രാഫ് തിയറിയുടെ മോഡ്യൂൾ ടൂ ആണ് സോ അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യൂളർ ഗ്രാഫാണ് സോ വാട്ട് ഈസ് എ യൂളർ ഗ്രാഫ് എന്ന് എന്നറിയുന്നതിന് മുൻപ് വാട്ട് ഈസ് എ യൂളർ ലൈൻ അല്ലെങ്കിൽ യൂളർ ടൂൾ എന്ന് പറഞ്ഞ് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് സോ അതെന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം ഒരു ക്ലോസ്ഡ് വോക്ക് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ എഡ്ജസ് ഓഫ് ദ ഗ്രാഫ് എക്സാക്ട്ലി വൺസ് അവരെയാണ് യൂളർ ലൈൻ അഥവാ യൂളർ ടൂർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഒരു ക്ലോസ്ഡ് വോക്ക് എന്ന് നമുക്കറിയാം അല്ലേ ഇനീഷ്യൽ വെർടെക്സും ഫൈനൽ വേർടെക്സും സെയിം ആയിരിക്കും സോ ആ ഒരു വാക്കിനകത്ത് നമ്മളുടെ ഗ്രാഫിലെ എല്ലാ എഡ്ജസ്സിനെയും ഇൻക്ലൂഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളതിന് യൂളർ ലൈൻ എന്ന് പറയും ഇഫ് എ ഗ്രാഫ് ഇസ് ഹാവിങ് എ യൂളർ ലൈൻ അവരെ നമുക്ക് യൂളർ ഗ്രാഫ് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും സൊ യൂളർ ഗ്രാഫ് ഓൾവേസ് കണക്റ്റഡ് ആയിരിക്കും നമുക്ക് താഴത്തെ ഈ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പം ഒരു ഒരു ക്ലോസ് ടു വോക്ക് എഴുതുവാണ് വി ടു വി ടു ഇ വൺ വി വൺ ഇ റ്റു വി ത്രീ ആൻഡ് ഇ ത്രീ ഇത്രയും എഴുതുമ്പോഴത്തേനും നിങ്ങൾക്ക് നോക്കാം നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും എൻ്റെ ഏതൊക്കെയാണ് എൻ്റെ അഡ്ജസ്സുള്ളത് ഇ വൺ ഇ ടു ഇ ത്രീ എല്ലാ അഡ്ജസ്സിനെയും എനിക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ക്ലോസ് ടു വോക്ക് എനിക്ക് എഴുതാനായിട്ട് സാധിച്ചു വിച്ച് മീൻസ് ഐ ആം ഏബിൾ ടു റൈറ്റ് യൂളർ ടൂർ ഹിയർ അല്ലെന്നുണ്ട് ഒരു യൂളർ ലൈൻ എനിക്കിവിടെ എഴുതാനായിട്ട് സാധിക്കുന്നുണ്ട് ഹെൻസ് ദിസ് ഗ്രാഫിസ് യൂളർ ഗ്രാഫ് സോ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതുപോലെ ഗ്രാഫ് തന്നിട്ട് ആർ ദീസ് യൂളർ ഗ്രാഫ്സ് എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കും സോ നിങ്ങൾ അപ്പം എഴു നോക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സ് അപ്പം ഹിയർ ഐ എം ടേക്കിംഗ് വി വൺ ഓക്കെ വി വണ് എടുത്തു അത് കഴിഞ്ഞ് നിങ്ങൾ ഈയൊരു വി വണ്ണിൽ തുടങ്ങി വി വണ്ണിൽ തീരത്തക്ക രീതിയിൽ എല്ലാ എഡ്ജസിനെയും കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം വി വൺ ഇ വൺ ഇ വൺ എൻ്റെ എഡ്ജ് കഴിഞ്ഞു ഇ വൺ വി ടു ടു വി ത്രീ ഇ ത്രീ വി ഫോർ അത് കഴിഞ്ഞിട്ട് ഇ ഫൈവ് വി ടു ഇ വൺ വി വൺ അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ എഴുതിയേ ഇ റ്റു എടുത്തു ഇ ത്രീ എടുത്തു ഇ ഫൈവ് എടുത്തു അത് കഴിഞ്ഞ പിന്നെ ഇ വൺ പിന്നെയും റിപ്പീറ്റാണ് വരുന്നത് അപ്പം നമ്മൾ ഈ ഫോറും ഈ സിക്സും നമുക്ക് ഈ ഒരു ടൂറിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അല്ലേ ഇനിയിപ്പം നിങ്ങൾക്ക് ഏതൊരു വെർടിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കൊരു യൂളർ ലൈൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല വിച്ച് മീൻസ് ദിസ് ഇസ് നോട്ട് എ യൂളർ ക്രാഫ്റ്റ് റൈറ്റ് മനസ്സിലായോ അപ്പം അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് അങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാഫ് യൂളർ ആണോ അല്ലയോ എന്ന് നോക്കുന്നത് നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം ഇവിടെ എഗൻ ഐ എം സ്റ്റാർട്ടിങ് ഫ്രം എ ഡെക്സ് വി ഫോർ ഓക്കെ വി ഫോർ ഇ ഫൈവ് വി ത്രീ ഇ ഫോർ വി ടു ഇ വൺ വി വൺ ഇ റ്റു വി ഫൈവ് ഇ ത്രീ വി ടു ഇ സിക്സ് വി ഫോർ ഒന്ന് നോക്കിക്കേ ഇ ഫൈവ് ഇ ഫോർ ഇ വൺ ഇ ടു ഇ ത്രീ ഇ സിക്സ് എല്ലാ എഡ്ജസ്സിനെയും എനിക്ക് ഈയൊരു ക്ലോസ്ഡ് വാക്കിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലേ സൊ ദിസ് ഇസ് എ യൂളർ ലൈൻ ആൻഡ് ഹെൻസ് ദിസ് ഗ്രാഫ് ഇസ് എ യൂളർ ഗ്രാഫ് അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇനി നമുക്കൊരു തിയറം നോക്കാം എ ഗിവൻ കണക്റ്റഡ് ഗ്രാഫ് ജി ഇസ് എ യൂളർ ഗ്രാഫ് എച്ച് ഇഫ് ആൻഡ് ഒള്ളി ഇഫ് ഓൾ ദ വേർട്ടിസസ് ആർ ഓഫ് ഈവൺ ഡിഗ്രി ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചോണം ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെയാണ് നമ്മൾക്ക് പ്രോബ്ലംസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതിലെ പാർട്ട് വണ്ണാണ് നമ്മൾ ആദ്യമേ അഡ്രസ് ചെയ്യുന്നത് ഓക്കെ പാർട്ട് വൺ പാർട്ട് വൺ എന്താണ് വി ആർ ടേക്കിംഗ് ജി ആസ് എ യൂളർഗ്രാഫ് ഓക്കെ ഞാനൊരു യൂളർഗ്രാഫായിട്ട് ജീനെ എടുത്തു വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ ഹാവ് എ ഇറ്റ് ഈസ് ഹാവിങ് എ യൂളർ ലൈൻ ഡബ്ല്യു ഓക്കെ സോ നമ്മളിവിടെ ഇപ്പം ആദ്യത്തെ ആദ്യത്തെ പാർട്ടെടുത്താണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് അതായത് ഈ ഗ്രാഫ് ഒരു യൂളർ ഗ്രാഫ് ആണെന്നും ഇതിനകത്ത് ഒരു യൂളർ ലൈൻ ഉണ്ട് വിച്ച് ഇസ് ഡബ്ല്യു എന്നും വോട്ട് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഓഫ് ഈവൺ ഡിഗ്രി ഓക്കെ സോ ഈ ഒരു ഡബ്ല്യു ലൈൻ ഡബ്ല്യുനകത്ത് ഇറ്റ് ഈസ് ഹാവിംഗ് ഓൾ എഡ്ജസ്റ്റ് ആണല്ലോ അതുകൊണ്ടാണല്ലോ അതിനെ നമ്മളൊരു യൂളർ ലൈൻ എന്ന് പറയുന്നത് സോ ലെറ്റ് എസ് ടേക്ക് എ ഓവർ ടേക്സ് വേ സോറി വെർട്ടിക്സ് യു ഈ ഒരു വാക്കിനകത്ത് ഈയൊരു ക്ലോസ്ഡ് വോക്കിനകത്തുള്ള ഒരു വെർട്ടിക്സ് യു ഞാൻ തൽക്കാലത്തേന് എടുക്കുവാണ് ഓക്കെ ഈ ഒരു വെർട്ടിക്സ് യു എന്ന് പറയുന്നത് സിൻസ് ഇത് ഒരു ക്ലോസ്ഡ് വോക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വെർട്ടിക്സിലോട്ട് വരാനും ഈ ഒരു വെർട്ടിക്സിൽ നിന്നും പോകാനും ഒരു വഴി കാണുക അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റ സിംഗിൾ എന്താ സിംഗിൾ ഡിഗ്രി മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താ ആ ഒരു എഡ്ജ് വന്നേച്ചത് അവിടെത്തന്നെ നിൽക്കാനായിട്ടാണ് ചാൻസസ് കൂടുതൽ സോ സിൻസ് ഇറ്റ്സ് എ ക്ലോസ്ഡ് വാക്ക് ഈ ഒരു വെർട്ടിക്സിൽ വന്ന് ഈ വെർട്ടിക്സിൽ നിന്ന് പോകാനായിട്ട് സാധിക്കണം അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വോക്കിൽ ഏതേലും ഒരു വെർട്ടിക്സ് വി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വെർട്ടിക്സിലോട്ട് വരാനും ഈ വെർട്ടിക്സിൽ നിന്ന് അടുത്ത വെർട്ടിക്സിലോട്ട് ട്രാവേഴ്സ് ചെയ്യാനും ആയിട്ട് സാധിക്കണം ി ഓഫ് നത്തിട്ട് വരുന്നു ഒരു എഡ്ജ് ഇങ്ങോട്ട് വരുന്നു പ്ലസ് അടുത്തൊരു എഡ്ജ് ഇതിൽ നിന്നും പുറത്തു പോകുന്നു വിച്ച് ഇസ് ടു വിച്ച് ഇസ് ഈവൻ സോ വിസ്റ്റ് നമുക്ക് ഏതൊരു എന്താണ് പറഞ്ഞു യൂലർ ലൈനിന്റെ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ മേടിക്കുന്നത് മാക്സിമം എത്ര വേണോ ഡിഗ്രീസ് ആവാം പക്ഷേ ഇറ്റ് വിൽ ബി മിനിമം ഇനി ആൻഡ് ഓൾസോ വൺ മോർ തിങ് ഇറ്റ് വിൽ ബി ഈവൻ കാരണം എന്താണെന്ന് അറിയാമോ ടുവിൻ്റെ മൾട്ടിപ്പിൾസിലായിരിക്കും ഇത് പോകുന്നത് അതായത് ഇപ്പോൾ ഇവിടുതിങ്ങനെ വന്നു ഇതിങ്ങനെ പോയി ഇനി അടുത്ത് വേറൊരു എഡ്ജ് വരുന്നു ഇതിനെ ഇങ്ങനെ വിടാനായിട്ട് പറ്റുന്നു സോ അതുകൊണ്ട് തന്നെ വി വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് വാട്സ് അവർ എഡ്ജ് ഇസ് എ സോറി വാട്സ് അവർ വെർട്ടിക്സ് ഇസ് എ പാർട്ട് ഓഫ് എ യൂളർ ലൈൻ അവർ ഒരു എഡ്ജ് ആ ഒരു വെർട്ടിക്സുമായിട്ട് കണക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ദെയർ മസ്റ്റ് ബി അൻ അവർ വെർട്ടിക്സ് ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സൈക്കിൾ അല്ലേ ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ വാക്ക് അപ്പം ഇതൊരു മിനിമം കണ്ടീഷൻ ആണ് ടൂ അല്ല എന്നുണ്ടെങ്കിൽ ഡി ഓഫ് വി ക്യാൻ ബി വൺ പ്ലസ് അതായത് ഇവിടെ ഈ ഒരു എഡ്ജിലോട്ട് വരുന്ന ഒരെണ്ണം സോറി ഈ റെഡ്ജല്ലേ ഈ ഒരു വെർടെക്സിലോട്ട് വരുന്ന ഒരു ഡിഗ്രി പ്ലസ് ഈ ഒരു വെർടെക്സിൻ്റെ ഡിഗ്രി വിച്ച് ഈസ് എഗെൻ ഈവൻ പ്ലസ് വൺ ദാറ്റ് ഈസ് എഗെൻ ഈവൻ അല്ലേ ഈവൻ പ്ലസ് ടു ഇസ് നത്തിങ് ബട്ട് ഈവൻ സോ നമ്മൾ പ്രൂവ് ചെയ്തേക്കാണ് ഡിഗ്രി ഓഫ് എവറി വെർടെക്സ് ഇസ് ഈവൻ ഇൻ കേസ് ഓഫ് എ യൂളർ ഗ്രാഫ് ഓർ എ യൂളർ ലൈൻ അപ്പം എന്താണ് നമ്മളിവിടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജി ഒരു യൂളർ ഗ്രാഫാണ് അതിനൊരു യൂളർ ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡബ്ല്യു എല്ലാ എഡ്ജസ്റ്റിനെയും എക്സാക്ട്ലി വൺസ് കണക്റ്റ് ചെയ്യും അല്ലേ ഇനിയിപ്പം ഒരു എന്താ ഈ ഒരു വെർട്ടിക്സ് യു ഞാൻ എടുക്കുവാണ് ഡബ്ല്യുയിൽ നിന്നും ആൻഡ് ഒരു ഇൻറ്റേർണൽ വെർട്ടിക്സ് വി എടുക്കുവാണെന്ന് വിചാരിക്കും വിച്ച് ഇസ് ബോത്ത് ഓഫ് ദം ആർ നോട്ട് കണക്റ്റഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു ടൂറിനെ നമ്മൾ ഡബ്ല്യു വീലോട്ട് വരുമ്പോഴത്തേനും ഒരു എഡ്ജ് വീൽ തൊടുകയും ആ ഒരു അടുത്തൊരു എഡ്ജ് വീയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും സിമിലർലി നമ്മൾ യുവിൻ്റെ കാര്യത്തിൽ ചെയ്താലും അങ്ങനെ തന്നെ വിച്ച് മീൻസ് ഫോർ ബോത്ത് ഓഫ് ദെം യു ആൻഡ് വി നമുക്ക് ഈവൻ നമ്പർ ആയിരിക്കും ഡിഗ്രി ഓക്കെ ദാറ്റ്സ് ആർ പാർട്ട് വൺ ഇനി അടുത്തത് പാർട്ട് ടു പാർട്ട് ടൂയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് പാർട്ട് ടൂയിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് അസ്യൂമിങ് ദാറ്റ് ഓൾ ദ വെർട്ടിസ് ആർ ഓഫ് ഈവൻ ഡിഗ്രി ഓക്കെ ആർ ഓഫ് ഈവൻ ഡിഗ്രി സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി ഒരു വെർട്ടിക്സിന് നമുക്ക് വരാനായിട്ടൊരു വഴി കാണും പോവാനായിട്ടൊരു വഴി കാണും സോ ഇവിടെ ഞാനിപ്പോൾ ഒരു വാക്ക് കൺസ്ട്രക്ട് ചെയ്യുവാണെന്ന് വിചാരിക്കുക ഓക്കെ എൻ്റെ ജിയിലെ ഗ്രാഫിൽ എൻ്റെ ഗ്രാഫ് ജിയിലെ ഒരു സെറ്റ് ഓഫ് വെർട്ടിക്സുമായിട്ട് ഞാനൊരു വോക്ക് കൺസ്ട്രക്ട് ചെയ്യുവാണ് ഇൻ സച്ച് എ വേ ദാറ്റ് ആ ഒരു വാക്കിലെ എഡ്ജസ് എല്ലാം ഒരു പ്രാവശ്യമേ ഉള്ളൂ ആ പറ്റുന്നത്രയും എഡ്ജസ്റ്റിനെ ഞാൻ ട്രേസ് ചെയ്തു ആൻഡ് ദർ ഇസ് നോ എഡ്ജ് വിച്ച് ഇസ് ബീൻ റിപ്പീറ്റിംഗ് അങ്ങനെ ഒരു കണ്ടീഷൻ വരുമാണെന്ന് വിചാരിക്കുക ഇനി ആ ഒരു വോക്ക് ഇഫ് ദെർ ആർ ഇപ്പം നമ്മളുടെ ഗ്രാഫ് ജിയിൽ എല്ലാ ഓൾ എഡ്ജസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വോക്ക് ഞാനിപ്പം ഒരു വോക്ക് ഞാൻ ക്രിയേറ്റീവാണ് അപ്പം ഈ ഒരു വാക്കിനകത്ത് ഉള്ളി ദർ ആർ സം എഡ്ജസ്റ്റ് ജിയിലെ ചില എഡ്ജസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇറ്റ് ഈസ് ഉള്ളി വൺസ് ആൻഡ് ദിസ് ഇസ് എ യൂളർ ലൈൻ സോറി യൂളർ ലൈൻ അല്ല അതൊരു പ്രോപ്പർ വോക്കാണ് ക്ലോസ്ഡ് വോക്കാണ് ഓക്കെ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ വെർട്ടേഴ്സസ് എല്ലാം ഈവൻ ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു ക്ലോസ്ഡ് വാക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ ആ ഒരു വാക്ക് ഡബ്ല്യു എന്ന് പറഞ്ഞൊരു വാക്ക് എനിക്കിവിടെ ഈ ഒരു ഗ്രാഫ് ജിയിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ബിക്കോസ് വൈ ബിക്കോസ് ഇതെല്ലാത്തിനും ഈവൻ ഡിഗ്രിയാണ് ഓക്കെ ഇനി അടുത്തത് ഞാൻ എന്താണ് ചെയ്യുന്നത് ഈ ഒരു വാക്കിനെ ഞാൻ എൻ്റെ ഗ്രാഫ് ജിയിൽ നിന്നും റിമൂവ് ചെയ്യുവാണ് ചെയ്യുന്നത് ആൻഡ് ഐ ആം റിസൾട്ടിങ് വിത്ത് എ സബ്ഗ്രാഫ് എച്ച് ഓക്കെ ഈ ഒരു എച്ച് സബ്ഗ്രാഫിന് എനിക്ക് കിട്ടി ഇനി ഈ ഒരു എച്ചിൽ ഐ ആം കൺസ്ട്രക്ടിങ് എ വോക്ക് കൺസ്ട്രക്ടിങ് എ വോക്ക് എ ക്ലോസ്ഡ് വോക്ക് വെയർ ഓൾ മൈ ഐ കൻ ഐ ട്രൈ മൈ ബെസ്റ്റ് ടു കവർ ഓൾ ദി എഡ്ജസ് ി വൺസ് അപ്പം അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് ഇവിടെയും സാധിക്കും എന്തുകൊണ്ടാണ് ജിയുടെ എല്ലാ വെർട്ടിക്സിനെയും ഡിഗ്രി ഈവൻ ആണ് സോ അതിൽ ഈ ഒരു വാക്കിൻ്റെ ഏരിയ റിമൂവ് ചെയ്താൽ പോലും ദിസ് വിൽ ഓൾസോ ഹാവ് ഈവൻ ഡിഗ്രി വെർട്ടിസിസ് സോ ദിസ് വിൽ കണ്ടിന്യൂ അൺടൽ ആൻഡ് അൺലെസ് ഐ വിൽ ഗെറ്റ് എന്താ ക്ലോസ്ഡ് വാക്ക് റൈറ്റ് അപ്പോൾ ഈ ഒരു ക്ലോസ്ഡ് വാക്കിന് ഇവിടെ കിട്ടി സോ എഗെയിൻ എനിക്ക് ഇവിടെ ഒരു ക്ലോസ് വാക്കിനെയും ഇവിടെ ഒരു ക്ലോസ് വാക്കിനെയും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും കമ്പൈൻ ഇതൊരു സിംഗിൾ വോക്കായിട്ട് എനിക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലേ സോ വി ആർ ഏബിൾ ടു എന്താ പറയുക ജനറേറ്റ് എ യൂളർ ലൈൻ ഫ്രം ദിസ് ഗ്രാഫ് അതുകൊണ്ട് തന്നെ ഈവൻ ഇഫ് ഈച്ച് ഓഫ് ദി വെർക്കേഴ്സാ ആർ ഹാവിങ് എൻ ഈവൻ ഡിഗ്രി വിൽ ബി ഏബിൾ ടു ക്രിയേറ്റ് യൂളർ ടൂർ അല്ലെങ്കിൽ ഒരു യൂളർ ലൈൻ ആൻഡ് ഹെൻസ് ദിസ് ഗ്രാഫ് ഇസ് യൂളർ ഗ്രാഫ് സോ പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് വേണം നിങ്ങളത് എഴുതാനായിട്ട് എഗൻ ഞാനിവിടെ കൊടുത്തേക്കുന്ന എക്സ്പ്ലനേഷൻ പ്രോപ്പർ ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനല്ല അതിനായിട്ട് ഞാനൊരു ഡോക്യൂമെൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്യുന്നുണ്ട് സോ അത് നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതുക ഇത് എക്സ്പ്ലനേറ്ററി ലെവലിലാണ് ഞാൻ ഈ ഒരു സെക്ഷൻ പറഞ്ഞു പോയിട്ടുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് വെദർ ദ ഗിവൺ ഗ്രാഫ് ഇസ് യൂളർ ഓർ നോട്ട് അതെന്തായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രാഫ് യൂളർ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വി നീഡ് ടു ചെക്ക് വെദർ ദാറ്റ് ഗ്രാഫ് ഇസ് ഹാവിങ് ഒ യൂളർ ലൈൻ ഓർ നോട്ട് അല്ലേ അതല്ല നമ്മൾ നേരത്തെ പഠിച്ചത് പക്ഷെ ഇപ്പം നമ്മളൊരു പുതിയ കാര്യം കൂടെ പഠിച്ചു ദാറ്റ് ഇസ് ഇഫ് ഈച്ച് വെർട്ടിക്സ് ഇൻ ദ ഗ്രാഫ് വെർട്ടിക്സ് ഇൻ എ ഗ്രാഫ് ഇസ് ഓഫ് ഈവൻ ഡിഗ്രി ഈവൻ ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ടെൽ ദാറ്റ് ഇറ്റ് ഇസ് എ യൂളർ ഗ്രാഫ് അപ്പം നമ്മളൊന്ന് നോക്കിക്കുകയും ഈ ഒരു ഇതിന് ഈ ഒരു വെർട്ടിക്സിന് ഡിഗ്രി ടു അല്ലേ രണ്ട് എഡ്ജസ് ആണ് പുറത്തോട്ട് പോകുന്നത് സോ ഇതിൻ്റെ ഡിഗ്രി ടു ഇതിൻ്റെ ഡിഗ്രി എത്രയാണ് ഫോർ ഇവിടെ ഇതിൻ്റെ ഡിഗ്രി ത്രീ ത്രീ ഒരു ഓട്ട് ആണ് ഇവിടെ ഡിഗ്രി ടു ഇവിടുത്തെ ഡിഗ്രി ഫോർ ഇവിടുത്തെ ഡിഗ്രി വൺ ഹെൻസ് നമുക്ക് ഈ ഒരു ഗ്രാഫ് യൂളർ അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും ബിക്കോസ് വി വണ്ണും വി ഫോറിനും ഓഡ് ഡിഗ്രിയാണ് ഉള്ളത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇസ് കംപ്ലീറ്റ് ഗ്രാഫ് കെ എൻ യൂളർ ഓൾവേസ് നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫെന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം ഈച്ച് ഓഫ് ദ വെർത്തെക്സ് വിൽ ഹാവ് വിച്ച് ഡിഗ്രി നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് ഡിഗ്രി ഓഫ് ദി വെർട്ടിക്സ് വിൽ ബി എൻ മൈനസ് വൺ സോ നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫ്സ് എല്ലാം ഒന്ന് എടുത്തേ കെ വൺ കെ ടു കെ ത്രീ കെ ഫോർ ഇതും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കെ വണ്ണിൽ എല്ലാ എന്നാ കെ വണ്ണില്ല സോറി കെ ടു മുതലാണ് നമുക്ക് തുടങ്ങുന്നത് കെ ടുവിൽ എല്ലാ വെർട്ടിക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും ആയിരിക്കും അല്ലേ എൻ മൈനസ് വൺ കെ ത്രീയിൽ എല്ലാ വെർട്ടിക്സിൻ്റെ ഡിഗ്രി ടു ആയിരിക്കും എന്തുകൊണ്ടാണ് എൻ മൈനസ് വൺ കെ എന്തായിരിക്കും ത്രീ ആയിരിക്കും സോ ഇത് നോക്കുമ്പോഴത്തേന് എങ്ങനെയാണ് ഹ്യൂളൻ്റെ നമ്മളൊരു കണ്ടീഷൻ പഠിച്ചായിരുന്നു എന്തായിരുന്നു നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ചതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടിക്സ് മസ്റ്റ് ബി ഈവൻ സോ ഇപ്പോൾ അടുത്തൊരു കെ ഫൈവ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വെർട്ടിക്സ് ഈ ചട്ടം വിൽ ബി ഫോർ എന്തേലും ഒരു പാറ്റേൺ കിട്ടിയോ കെ ത്രീ കെ ഫൈവ് മൻസ്ലൈല്ലേ സോ ഇഫ് എൻ ഇസ് എ ഓഡ് നമ്പർ ഓഡ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ കെ വണം നമുക്ക് എഴുത്താം ഡിഗ്രി സീറോ വരുന്ന കേസും ഉണ്ടല്ലോ